அடுத்தது வமின்ஹோ ഈ മുഖയ്യത് അതുപോലെ മുത്തലക്ക് ഇങ്ങനെ വന്നീ പട്ട തന്നെയാണ്. അതായത് ഷർത്ത് കൊണ്ട് കഴുത് കൊടുത്ത ഈ പട്ട തന്നെയാണ്. അപ്പോൾ ഷർത്തല്ല വിഷയം, ഷർത്ത് എന്ന കഴുതുള്ള ഈ പട്ട തന്നെയാണ് ഖൗലുഹു തആല അല്ലാഹുവിൻ്റെ വാക്ക്. ഫൈദാ ജാ അജലുഹും ലാ യസ്തഖറൂന സാഅതം വലാ യസ്തഖ്ദിമൂൻ. അവർക്കുള്ള അവധി എത്തിക്കഴിഞ്ഞാൽ ഒരല്പസമയം പോലും അവരെ പിന്തിച്ചിടുകയില്ല, അവരെ മുന്തിക്കുകയുമില്ല എന്നാണ്. ഫൈദാ ജാ അജലുഹും, നാജലെത്തിക്കഴിഞ്ഞാൽ പിന്തിക്കൂല, പിന്നെ മുന്തിക്കൂലാന്ന് ബാക്കി. ഈ വന്നാമത്തിയിൽ ലായസ്തഖറൂന എന്ന് പറഞ്ഞതിനേക്കുള്ള ഷർത്താണ് അജലെത്തിക്കഴിഞ്ഞാൽ. ലായസ്തഖദിമൂന പറഞ്ഞാൽ അതതിൻ്റെ ഷർത്തല്ല. കാരണം അർത്ഥം നോക്കിയാൽ ആലോചിച്ച് നോക്കിയാൽ സമയം എത്തിക്കഴിഞ്ഞാൽ ഇനി ഓല പിന്തിക്കുകയില്ല, പിന്നെ ഇനി അവസരം കൊടുക്കൂല. സമയം എത്തിക്കഴിഞ്ഞ് മുന്തിക്കൂല എന്നാൽ പറ്റുക, കാരണം മുന്നത് കഴിഞ്ഞ് പോയില്ലേ, അപ്പോൾ അവിടെ അയിമ്പക്ക് എത്തപ്പാൻ പറ്റൂല. അപ്പോൾ ഈ ഷർത്ത് ഇതാ ജാജലഹം എന്ന ഷർത്ത് ലാ യസ്തഖ്ദിമുന എന്ന് പറഞ്ഞ് ഫിറ്റാവില്ല. കാരണം സമയം എത്തിയാൽ പിന്നെ മുന്നോട്ട് പോലെയല്ലേ, കഴിഞ്ഞില്ലേ, സമയം കഴിഞ്ഞല്ലേ, പിന്നെ മുന്നോട്ട് പോലെ അവ ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ലാ യസ്തഖറൂനക്ക് മാത്രമുള്ള ഇതാ ജാജലിൻ്റെ ഷർത്ത് ബാധകമുള്ളൂ. അപ്പോൾ അവിടെ മുഖയ്യതാണ്, രണ്ടാമത്തോടത്ത് മുത്തലക്കാണ്, അവിടെ ഈ ഷർത്ത് ബാധകമല്ല. അവധിയേക്കാൾ മുന്നേക്ക് പോലാൻ നടത്തുള്ളൂ, അവധിൻ്റെ മുമ്പ് എന്തെയ്യൂല, പിടിക്കൂല നടത്തുള്ളൂ. ഇതാ ജാ എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ജവാബാകാൻ പറ്റൂല എന്നർത്ഥം. അതാണ് ഇതായി പെട്ടതാണ്. അപ്പോൾ എന്ത് എൻ്റെ അടുക്കൽ അന്ന കൗലഹു വലായസ്തഖ്ദിമുന, ഈ വലായസ്തഖ്ദിമുന എന്ന വാക്ക് അർത്ഥം അല്ല ഷർത്തിയത്തി കബലഹ, മുമ്പുള്ള ഷർത്തുമൊക്കെ അർത്ഥമാണ്. ലാൽ ജസായി ജവാബുമൊക്കല്ല. അതായത് ഇതാ ജാ എന്ന് പറഞ്ഞാൽ ആ ജുംലമ്മക്കാണ് അത്തഫ് എന്നല്ലാതെ ലായസ്തഖറു എന്ന് പറഞ്ഞാൽ ലായസ്തഖറു സഹായത്ത് പറഞ്ഞാൽ അയമക്കല്ല അത്തഫ്, അതാ ജവാബ്. അയനി ലായസ്തഖറുമൊക്കെ അത്തഫല്ല ഇത്. കാരണം ലാ മഴന അർത്ഥമില്ല അലി കൗലാ പറയണേ. ഇതാ ജാ അജലുഹും ലായസ്തഖ്ദിമൂൻ, അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോലാന്ന് പറഞ്ഞ വാക്കി എന്തില്ല അർത്ഥമല്ല. കാരണം ഇവിടെ എത്തിയല്ലേ, ഞാൻ മുന്നോട്ട് പോലെ മുമ്പേ ആവണ്ടേ, ഈ സമയത്തിന് മുമ്പ് പോലെ മരിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ എൻ്റെ സമയം എത്തിയാൽ പറഞ്ഞാൽ ജാ മാതിയല്ലേ, അപ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ അർത്ഥമല്ല, അപ്പോൾ ശരിയാവില്ല. മനസ്സിലായിക്കോലല്ലേ, ശ്രദ്ധിക്കാം. ഇനി അടുത്തത് തെതിനീബാണ്. ഈ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു വാൽക്കഷ്ണം പറയാം, ഒരു ലാസ്റ്റ് വിഷയം പറയാം. ഹുവാ തെതിനീബ് പറഞ്ഞാൽ ജാരുഷെയ്ഇ ദുനാബത്തൻ, ഏ ഒരു വസ്തുവിനെ വാൽക്കഷ്ണം വാലാക്കല, വാലാഞ്ഞാൽ വിഷയം ലാസ്റ്റ് ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാൽക്കഷ്ണമായിട്ട് പറയാണ്, ഒരു വസ്തുവിനേക്കുള്ള ദുനാപത്ത് ജാലുഷെയ് ദുനാപത്തിൽ ഷെയ്, ഒരു കാര്യം വേറെ വസ്തുവിൻ്റെ വാലാക്കലിലേക്കാണ് തെതിനീബ് എന്ന് പറയാം, അതാണ് തെതിനീബ്. ഷബ്ബഹ ബിഹി, ഈ ദുനാപത്തിനോട് ഈ വാലിനോട് തഷ്ബീഹാക്കി ഇവിടെ മുസന്നിഫ്. എന്തിന്? ദിക്റ ബഹസിൽ ജുംലത്തിൽ ഹാലി, വിഷയം എന്നാൽ ഹാലി ഇംലയാണ്, ഹാലി ഇംലയെ കുറിച്ച് ചർച്ച. ആ ഹാലി ഇംലക്കുള്ള ചർച്ചയെ അവർ വാൽക്കഷ്ണമായിട്ട് കൊണ്ടുവന്നു. പിന്നെ ബഹസിൽ ജുംലത്തിൽ ഹാലി ഒന്ന്, പിന്നെ ഷബ്ബഹ ബിഹി ദിക്റ ബഹസിൽ ജുംലത്തിൽ ഹാലിയ ഓ കൗനിഹ ബിൽ വായു താറത്തിൻ്റെ ബിദൂനിഹ ഉഹ്ര. ചിലപ്പോൾ ഹാലയിംലയിൽ വാവുണ്ടാവും, ചിലപ്പോൾ ചില സമയത്ത് വാവുണ്ടാവില്ല എന്ന വിഷയത്തെ മുസന്നിഫ് ഒരു വാൽക്കഷ്ണമായി കൊണ്ടുവരികയാണ്. എന്തിന്? അഖീബ ബഹസിൽ ഫസ്ലി വൽ വസിൽ, വസുൽ ഫസലിൻ്റെ വാവിൻ്റെ ഉടനെ കൊണ്ടുവരികയാണ്. എൻ്റെ കാരണം ഈ മക്കാന് തനാസുബിയൻ തമ്മിൽ ചേർച്ചുണ്ട്, അതാ കാരണം. ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം എന്താണ്? ചേർച്ചുണ്ടായതുകൊണ്ടാണ് അതിൻ്റെ വാൽക്കഷ്ണനായിട്ട് ഈ ഹാലയിംലക്കുള്ളതായ ചർച്ച, അതിൽ വാവ് കൊടുക്കലും കൊടുക്കാതിക്കലും ചർച്ച കൂടെ കൊണ്ടുവരാനുള്ള കാരണം. അപ്പോൾ വസ്തു വസ്തുല്ലേ ഇത് അത്തഫന്നെയല്ല വിഷയമായില്ലോ, അത്തഫ തയ്യാക്കലും തന്നെ ഇതും തന്നെ ഈ വാവ് കൊടുക്കണം കൊടുക്കാക്കലാകുമ്പോൾ ആദ്യമായിട്ട് എന്തായി ഒരു ടച്ചായി, വാവ് കൊടുക്ക കൊടുക്കാതൊക്കെയാണ് അപ്പോൾ രീതിയും ചർച്ച. അപ്പോൾ തമ്മിൽ ബന്ധമായിട്ടുള്ളത് കൊണ്ടാണ് കൊണ്ടുവന്നത്. ഇനി ശ്രദ്ധിക്കാം. അസുലുൽ ഹാലിൽ മുൻതഖിലത്തി, നമ്മൾ ഹാലിൻ്റെ ബാബിലെ വഖാവനഹോ മുൻതഖിൽ മുസ്തഖ യഗലിബ ലാക്കിൻ ലൈസ മുസ്തഹിഖാനാണല്ലോ. ഹാൽ അധികവും മുൻതഖിലും അതുപോലെ മുഷ്തഖായിരിക്കുന്നതാണ്. അതാണ് അസുൽ ഹാലിൽ മുൻതഖില, മുൻതഖിലാകുന്ന ഹാലിലേക്കുള്ള അസുൽ. അഥവാ അതിൽ കഫീർ റാജിഹ് ഫീഹ, മുൻതഖിലായ ഹാലിലുള്ള കഫീറായ പ്രയോഗം, വ്യാപകമായ പ്രയോഗം, അതിലെ റാജിഹ പ്രയോഗം. ഇത് കമായക്കായി പറയപ്പെടും പോലെ അല്ല, അസുൽ ഫിൽ കലാമിഹുൽ ഹഖീഹ എന്ന് പറയും പോലെ അസുലിൻ്റെ അർത്ഥം കഫീർ റാജിഹ് എന്നാണ്. അങ്ങനെ പ്രയോഗം ഉണ്ടോ? ഉണ്ട് എന്നർത്ഥം. ഈ പറഞ്ഞ എന്തിനാണ്? അസുലിനേക്ക്
അൽ കസീറു അർറാജിഹ് എന്ന അർത്ഥം അങ്ങനെ ഭാഷയിലുണ്ടോ? അങ്ങനെ ഭാഷ പ്രയോഗങ്ങളിലെ വേറെ പ്രയോഗം പറഞ്ഞു. അതിലാവട്ടെ, അപ്പം മന്തക്കില ഹാലിൻ്റെ അസൽ എന്ന് പറഞ്ഞാൽ അതിലെ റാജിഹ പ്രയോഗം അന്തക്കൂന ഹാല അവലാണ് ബി ഗൈറി വാവൻ വാവിൻ്റെ അതവരലാണ്. ഹാല് മന്തക്കില എന്ന് വെച്ചാൽ സാബിത്തല്ല, എന്നും നിലനിൽക്കുന്ന സിബത്ത് ഒരു ഗുണമല്ല, മാറി മാറി വരുന്നത്. സെയ്ദ് റാക്കിബായി നിലക്ക് വന്നു പറഞ്ഞാൽ റാക്കിബ് എന്നത് ഒരു പുതിയ സംഭവമാണ്, ഒരു പക്ഷേ പിന്നെ അടുത്ത് വരുമെന്ന് മാഷിയേറ്റക്കാരം. അപ്പോൾ ഈ ഹാല് മുന്തക്കിലാണ്, അല്ലാതെ എന്നും അവയെ നിലനിൽക്കുന്ന ഗുണത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പോൾ ആ യാതി ഹാല് പ്രത്യേകത അങ്ങനെയാണ് മുന്തക്കിൽ. ആ മുന്തക്കിലായ ഹാലിൻ്റെ ആസിൽ അഥവാ അത് റാജിഹ പ്രയോഗം ആ യക്കുന് വിഹരി വാവിൻ വാവിൻ്റെ അതവരെല്ലാം. ഇവിടെ വാഹത്താറാസ മുസന്നിഫ് സൂക്ഷിച്ചോ ബിൽ മുന്തക്കിലെത്തി ഹാലിൻ്റെ കൂടെ മുന്തക്കിലാ സിബത്ത് കൊടുത്തപ്പോൾ അതിന് അക്കിതത്തിൽ മുക്കരിറത്തി ഇല്ലെങ്കിൽ മദമോ ജുംലത്തി ജുംലയിലെ ആശയത്തെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ട് സമർത്ഥിക്കാൻ വേണ്ടി വരുന്ന ഹാലുകളുണ്ട്. ആ ഹാലിന് അപ്പോൾ ആ ഹാലിൻ്റെ അസലല്ല ചർച്ച, അതല്ല നമ്മൾ ചർച്ച. പയ്യന്നെ ഹാജിബൻ ഞെക്കുന്ന പേര് വാവൻ, അവിടെ വാവില്ലാക്കാൻ നിർബന്ധം, നാൽപ്പത്തത്തെ ഒരിക്കലും വാവ് കൊടുക്കില്ല. നമ്മുടെ വിഷയം വാവ് കൊടുക്കണോ കൊടുക്കണോ ചർച്ചയാണോ? മുന്തക്കിലായ വാവിനെക്കുറിച്ച് ഹാലിനെ കുറിച്ച ചർച്ച. മുഅക്കിദായ ഹാലുകളുണ്ട്, ജുംലയിലെ ആശയം ശക്തിപ്പെടുത്താൻ. സെയ്ദൻ അബൂക്ക് ആത്തൂഫൻ, അവിടെ സെയ്ദ് അബൂക്ക് ഹബർ കഴിഞ്ഞ് ആത്തൂഫൻ എന്ന് പറഞ്ഞത് ഹാലാണ്. അത് അബാമ്പ സ്വാഭാവികമായിട്ടും മക്കളോട് ലുത്തഫും ആത്തഫൊക്കെ ഉണ്ടാവും. ആത്തൂഫൻ എന്ന വാക്ക് ആ മായനെ ശക്തിപ്പെടുത്താനാണ്. ഇപ്പം ഇവിടെ ആത്തൂഫൻ വാവ് ഒരിക്കലും ഉണ്ടാവില്ല. അൽ ബത്തത്ത തീരെ അത് വാവില്ലാതൊക്കെ നിർബന്ധമാണ്. ശുദ്ധത്തിൽ തെബാത്തി ഹാമിമാക്കബലഹ, കാരണം അവിടെ തേക്കിയതാകുമ്പോളേ ആ ജുംല തമ്മിൽ ശക്തമായ ബന്ധം ഉണ്ടായതുകൊണ്ട് അടിയിൽ വാവ് വരാനേ പാടില്ല. അപ്പോൾ അത് ചർച്ചക്ക് എടുക്കണ്ട, നമ്മൾ വാവുണ്ട് ഇല്ല ചർച്ച ചെയ്യല്ലേ, എല്ലാ ചർച്ച അവിടെ വരുമല്ലോ. അതുകൊണ്ടാണ് മുന്തക്കിലെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്, മുക്കതിൽ വാവില്ലാത്ത പ്രയോഗമേ ഉള്ളൂ, ഉള്ള പ്രയോഗമല്ല. മനസ്സിലായോ? ഏതിൽ? മുക്കിതിൽ. മുന്തക്കിലയിൽ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് ഇത് ചർച്ചക്ക് എടുത്തത്. ആ വാക്ക് മാറി ശ്രദ്ധിക്കണം. ഏയ് വാവില്ലാതക്കലാണ്, അതിൽ നിർബന്ധമാണ് അൽ പത്തത്ത ഉറപ്പായിട്ടും. നിഷിദ്ധ തീർത്ഥപാത്തി ഹാ മോക്കിതായ ഈ പറഞ്ഞ ഹാലിലെ മറ്റ് ബന്ധം കൂടുതലുണ്ടായതുകൊണ്ട്, മിമാ ഖബൽ ഹമ്പുള്ളതുമായിട്ട് എന്തുണ്ട്, ശക്തമായ ബന്ധം ഉണ്ടായതുകൊണ്ട്. ഏതൊരാട്ടെ അസിഫിൽ മുന്തക്കിലെത്തി, മുന്തക്കില ഹാലിലെ അസിലായി എന്തായി? അൽ ഹുലുവ അൽ വാവി, വാവിൽ നിന്ന് ഹാലിയാവലാണ് അസിൽ. ശ്രദ്ധിക്കാം, അസുൽ ഹാൽ മുന്തക്കില അബി ഗൈറി വാവ് പറഞ്ഞില്ലേ, വാവില്ലാതക്കലാണ് പറഞ്ഞില്ലേ. മുന്തക്കിലായ ഹാലിൻ്റെ കസീറായ പ്രയോഗം വാവില്ലാതക്കലാണ്. അത് അങ്ങനായി അന്നഹ ഫിൽ മായന, കാരണം ഈ പറയപ്പെട്ട മുന്തക്കില ഹാലിൻ്റെ അർത്ഥേ ഹക്കുമുൻ അല സ്വാഹിബിഹാൻ, ശരിക്കും അവിടെ സ്വാഹിബുൽ ഹാലിൻ മേൽ വിധി പറയലാണ്. അപ്പൊ കൽ ഖബറി ബിൻ നിസ്ബത്തിൽ മുബ്തദേ, മുബ്തദാക്ക് ഖബർ കൊടുക്കും പോലെയാണ് ശരിക്ക് സ്വായിബ് ഹാലിനേക്ക് മുന്തക്കില ഹാൽ കൊടുക്കൽ. ജാനി സെയ്ദ് റാക്കിബ് എന്ന് പറയുമ്പോളേ, സെയ്ദ് വന്നു റാക്കിബ നിലയിൽ എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ ഇവിടെ അവൻ റാക്കിബാണെന്ന് ഖബർ പറഞ്ഞ മൂല്യമാണ് അർത്ഥപരമായിട്ട്. എന്താണ് അതാല് അന്നഹ ഹാല മുന്തക്കില, അത് ഫിൽ മാന അർത്ഥത്തിൽ ഹക്കുമുൻ വിധി പറയുകയാണ്. അല സ്വാഹബിഹ സ്വാബില്ലാലി മേലെ ഏതുപോലെ പറയുകയാണേ കൽ ഖബര് ബിൻസ്ബത്തിൽ മുബ്തദേ, ബിൻസ്ബത്തിൽ മുബ്തദേ, മുബ്തദയിലേക്ക് ചേർത്തി ഖബറിൻ്റെ മൂല്യം എന്താ? ഇതേ മൂല്യമാണ് മുന്തക്കില ഹാലിലേക്ക് സ്വാഭാലുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഫൈന ഖബറക്കണേൻ്റെ വാക്ക് ജാ സെയ്ദും റാക്കിബൻ എന്ന വാക്ക് ഇസ്ബാത്ത് റുക്കുബി സെയ്ദിൻ, അതിൻ്റെ ആനന്ദം തന്നെയാണ് സെയ്ദ് റാക്കിബ് തന്നെയാണ്. സെയ്ദും റാക്കിബ് എന്ന് പറഞ്ഞാൽ സെയ്ദ് മുത്ത റാക്കിബ് ഖബർ, ഇതേ ആ മൂല്യം തന്നെയാണ് ജാ സെയ്ദ് റാക്കിബ് എന്ന് പറഞ്ഞ ഹാലിനിക്കുള്ളത്. റാക്കിബ് എന്ന ഹാല് മുന്തക്കിലായതുകൊണ്ട് കമാഫി സെയ്ദുൻ റാക്കിബ് പോലെയാണ്. അപ്പോൾ സെയ്ദുൻ റാക്കിബ് എന്ന് പറഞ്ഞാൽ റുക്കൂബ് സ്ഥിരപ്പെട്ടത് അതേ പ്രകാരം തന്നെയാണ് ജാ സെയ്ദ് റാക്കിബ് എന്ന ഹാലിലും സ്ഥിരപ്പെടുന്നത്. പിന്നെന്താ വ്യത്യാസം? ഇല്ല എന്നഹ എങ്കിലും ഈ റുക്കൂബ് സ്ഥിരപ്പെടലിൽ ഹാലി ഹാലിൽ സ്ഥിരപ്പെട്ടത് ലസ്മി തബഴയത്തി, അത് തബായനാണ്, അനുബന്ധമായിട്ട് വന്നതാണ്. വൈനമിൽ മഖസൂദോ, യഥാർത്ഥ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഇസ്മാത്തുൽ മജി വന്നു എന്ന് പറയലായിരുന്നു. വന്നു പറയൽ ലക്ഷ്യമാണ്, അത് റാക്കിബ നല്ല പറയൽ തബായൻ ഉണ്ടായെന്നുള്ളത് രണ്ടോടത്തും ഉണ്ടായിട്ടുണ്ട്. സെയ്ദുർ റാക്കിബിൽ അവിടെ അസുരൻ തന്നെ പറയൽ ഉദ്ദേശമുണ്ട്, ജാനി സെയ്ദുർ റാക്കിബിൻ്റെ അവിടെ തബായൻ ഉദ്ദേശം, ഈ വ്യത്യാസമുള്ളൂ. ഹാലായപ്പോൾ ഹുക്കുമ അവിടെ ഉണ്ട്, റാക്കിബ് എന്ന ഹുക്കുമ അവിടെയും സ്ഥിരപ്പെടുന്നുണ്ട്. അതാണ് പിന്നെ ഇല്ലാന്നഹോ ഫിൽ ഹാലി ഹാലിലെ അലാസ്മിത്ത പഴയ ഏത് എന്താണ് ത
തപഴൻ നിലക്കാണ് കസ്ത നിലക്കല്ല അടിസ്ഥാനപരമായിട്ട് വന്നതല്ല അനുബന്ധമായിട്ട് വന്നതാണേ. അപ്പൊ ഇന്നും മക്കസോദോ ഇവിടെ ഉദ്ദേശമുള്ളത് ഇസ്മത്തിൽ മജി എന്തായിരുന്നു വന്നു എന്ന് സ്ഥിരപ്പെടുത്തലാണ്. ബിൽ ഹാലി ഹാലിനെ കൊണ്ടുവന്നത് മജി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞി അവിടെ അറിയിക്കുകയാണ്, അധികം അറിയിക്കുന്നു. എന്ത് ഹാദൽ മായന, ആ വരവ് എങ്ങനെയായിരുന്നു? റുക്കുബോർഡ് അതിന് റാക്കിബ നിലയിലായിരുന്നു അറിയിക്കൂടി ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഖബർ പോലെയാണ് ഹാലെന്നർത്ഥം ചുരുക്കം. വസ്ഫുൻ ലഹോൻ, ശരിക്ക് സ്വാഭിഹാനിക്കുള്ള ഒരു സിഫത്ത് കൂടെ, സിഫത്തിന്റെ മൂല്യമാണ് ആർക്കുള്ളത്? ഹാലിനിക്കുള്ളത്. അയലി അന്നഹാഫിൽ മായന വസ്ഫുൻ ലിസ്വാഹിബിഹ ഹാലമുന്തഖില, ശരിക്ക് സ്വാഭിഹാനിക്കുള്ള ഒരു സിഫത്തിന്റെ പോലെയാണ്, സിഫത്ത് പറഞ്ഞൂട സിഫത്തിന്റെ മൂല്യാന്നർത്ഥം. കന്നായത്തി ബിന്നിസ്വത്തിൽ മൻഊത്ത്, മൻഊത്ത് ന്യായത്തിന് വരുന്നോടത്ത് ന്യായത്ത് മൻഊത്തിന്റെ മൂല്യം പോലെയാണ് ഈ സ്വാഭിഹാനിക്ക് മുന്തക്കല ഹാല്. ന്യായത്ത് മൻഊത്തിന്റെ അവിടെ ഫസ്റ്റ് ഫാസിൽ വാവുണ്ടാറില്ലല്ലോ, മുത്തഹബറിനടി വാവുണ്ടാറില്ലല്ലോ, എന്നാൽ അതുപോലെ ഈ ഹാലും അത് വേണ്ട, വാവ് വേണ്ടെന്ന് ചുരുക്കം. ഇതപ്പോൾ പറഞ്ഞത് ഇല്ലാനിൽ മഖ്സൂദ ബിൽ ഹാലി, ഹാലിൻ്റെ അടുത്ത ഉദ്ദേശം കൗന സ്വാഹിബി ഹാല ഹാദൽ വസ്ഫി ഹാല മുബാഷത്തിൽ ഫീലിയും, അവിടെ ജാനജീതറാക്കിബെന്ന് പറഞ്ഞാൽ ജീതപ്പുറാക്കിബെന്നല്ല, വരുന്ന സമയത്ത് റാക്കിബെന്ന, ഈ ഫീലുമായി സ്വാഹിബി ഹാൽ ബന്ധപ്പെടുമ്പോൾ റാക്കിബായിരുന്നു. അപ്പോൾ വരുമ്പോൾ റാക്കിബെന്ന് അർത്ഥമുള്ളൂ, എവിടെ ഉള്ളൂ? ഈ സ്വാഹിബ് ഈ പറഞ്ഞ ഹാലിലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫഹിയ ഹാൽ എന്നത് കൈതലിൽ ഫീലി, ഫീലിക്കുള്ള ഒരു ഉപാധിയാണ്, കൈതാണ്, അഥവാ വരുന്ന സമയത്ത്. വയാനം കൈഫിയത്ത് വെക്കോഴഹീം, അത് സംഭവിച്ച രൂപം വിവരിക്കലാണ്. വിഹലാഫിൻ ന്യായത്തി, ന്യായത്തിൻ്റെ മാറ്റം, ന്യായത്തിൻ്റെ അവിടെ നിന്നുള്ള വെറും സിഫത്തേ ഉള്ളൂ, അത് സമയമല്ലല്ലോ. ഏ ശ്രദ്ധിക്കുക, റാക്കിബാസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ റാക്കിബെന്നില്ലല്ലോ, എപ്പം നിൽക്കണം, ഇന്ന സമയത്ത് നിന്ന് കണക്കില്ല. അപ്പോൾ സിഫത്താകുമ്പോൾ മണ്ണത്തിന് കൂടെ എപ്പോൾ നിലക്കും, ഹാലാകുമ്പോൾ ഈ ആരാ ആമില ഫീല് എപ്പോഴും ആ ഫീലിൻ്റെ സമയത്ത് ഹാലിൻ്റെ നടത്തം മാത്രമായിക്കോളൂ. അപ്പം നിലവിൽ സിഫത്ത് തന്നെയാണെങ്കിലും ഈ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കേണ്ടല്ലോ. ഫീലെന്ന കൈതിനിക്ക് ആ കൈതോട് ആ കൈതുള്ള സമയത്തിലുള്ളതായ സിഫത്താണ് ഹാല്. മറ്റൊരുത്തെന്തില്ല, ന്യായത്തിൽ മന്നത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു കൈതില്ല, ശ്രദ്ധിക്കാം. അതാണ് പൈന്നഹോ ന്യായത്തിൽ ആ യുഫസദ് ബിഹി, ന്യായത്തിന് ഉദ്ദേശിക്കപ്പെടില്ല അതാലിക്ക, എന്തില്ല മൗസൂഫ് ഇങ്ങനെ ഫീലുമായി ഉപാഷിതാകുമ്പോഴാണ് മൗസൂഫിന് സിഫത്ത് ഉണ്ടാകുന്ന അർത്ഥം ഉണ്ടാവില്ല. ബൽ പിന്നെയോ മുജറത്ത് ഇത്തസാഹിൻ മന്നോത്ത് ബിഹി, എത്ര ഉണ്ടാവുള്ളൂ? മന്നോത്തിനൊക്കെ നാത്തിൻ്റെ തന്നെ ഉണ്ടാവുള്ളൂ, ഇന്ന സമയം എന്ന കഴുതുണ്ടാവില്ല, ഈ വ്യത്യാസമുള്ളൂ. അർത്ഥത്തിൽ മറ്റേ അർത്ഥം ഫിറ്റാന്നർത്ഥം, യോജിപ്പുണ്ട്. ഏതായാലും ആവട്ടെ, പറഞ്ഞു വന്നത് മുന്തക്കില ഹാല് അർത്ഥപരമായി നോക്കുമ്പോൾ ഖബറിൻ്റെ മൂല്യമാണ്, ഖബറിൻ്റെ മൂല്യമാണ്. അതായത് ഖബറിന് അസുലൻ മൂല്യമുണ്ട്, ഹാലിൽ ആ മായന തപയനുണ്ട് ഒന്നേ. അതുപോലെ ന്യായത്തിൻ്റെ മൂല്യമാണ് മായനപരമായിട്ട്, ന്യായത്തിൻ്റെ അവിടെ കൈത് ഉണ്ടാവില്ല എന്നുള്ളൂ, ഹാലിൽ കൈതോട് കൂടെ ആ മൂല്യം കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ കമാ, അപ്പോൾ ഈ പറഞ്ഞു വന്നത് വൈദാകാലത്തിൽ ഹാലും മിസലിൻ്റെ ഖബരി വന്നായത്തി, ഹാല് ഖബർ പോലെ ന്യായത്ത് പോലെയും ആകുമ്പോൾ ഫക്കമാ അന്നഹുമാ, ഇവ രണ്ടും യക്കുനാനി ബിദൂനിൽ വാവി, അതിൽ രണ്ടും വാവ് കൊടുക്കാറില്ലല്ലോ. എവിടെയെങ്കിലും മൂത്തഹബറിനടി വാവ് ഉണ്ടാവില്ലോ, സിബത്ത് മസിന് വാവുണ്ടാവില്ല, ഇല്ലല്ലോ. അതില്ലാത്തതുപോലെ ഇപ്പൊ കാലിക്കൽ ഹാലും അപ്രകാതനൻ ഹാലും, അപ്പൊ എന്ത് കൊടുക്കണ്ടായാലും വാവ് കൊടുക്കണ്ട. പിന്നെ ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീടാക്കാം, ഈ കാര്യങ്ങളൊന്നും ഓർഡറാക്കി വരിക. അസ്സലാമു അലൈക്കും.